లమ్మా శబక్తాని ఏలోహి లమ్మా శబక్తాని ఏలోహి ఏలోహి లమ్మా శబక్తాని എന്റെ ദൈവമേ എന്റെ ദൈവമേ അങ്ങെന്നെ കൈവിട്ടതെന്തേ? ലോകചരിത്രത്തിൽ ഒരിക്കലായി മുഴങ്ങിയ നിലവിളിയാണിത്. ഭൂതകാലത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിരുന്നില്ല. വർത്തമാനകാലത്തും അതിന് സമാനതകളില്ലായിരുന്നു. ഭാവിയിലും അങ്ങനെ സംഭവിച്ചുകൂടാ. മനുഷ്യരോദനങ്ങൾക്കൊരു പരിസമാപ്തി. അതെ, അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പ്രപഞ്ച സൃഷ്ടാവായ പരിപാലകനായ ദൈവം കൂടെ ഒരുവനെ കൈവിട്ട രംഗം. ആ മഹാസംഭവത്തിൻ്റെ 8 നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചിരുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മനുഷ്യൻ മനുഷ്യനെ കൈവിട്ടെന്നിരിക്കാം, വാക്ക് തന്നവർ വാക്ക് മാറിയെന്നിരിക്കാം, ചുറ്റുപാടും ഏകാന്തതയുടെ കരിനിഴൽ വീഴുന്നുവെന്ന് തോന്നാം. എന്നാൽ ഇന്ന് ദൈവം ആരെയും കൈവിടുന്നില്ല. കൊട്ടിയടയ്ക്കപ്പെടുന്ന മനുഷ്യപ്രതീക്ഷയുടെ വാതിലുകൾക്കപ്പുറത്തേക്ക് ദൈവപ്രത്യാശയുടെ വാതായനങ്ങൾ തുറക്കുവാൻ നമ്മെ സഹായിക്കുന്ന ജീവന്റെ ധ്വനിയാണ് അവിടെ മുഴങ്ങിയത്. ആരെല്ലാം കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുവാനായിരുന്നു അത് സംഭവിച്ചത്. ഗത്ശേമനയിലാത്രിയിൽ പ്രാണവേദനയാൽ ഹൃദയം തകരുമ്പോൾ ഗത്ശേമനയിലാ സഹാരാത്രിയിൽ പ്രാണവേദനയാൽ ഹൃദയം തകരുമ്പോൾ നീണമായി മാറും വിയർപ്പു തുള്ളികളും അറിയാതെ ഉറങ്ങുന്ന സോദരമിഴികളും നീണമായി മാറും വിയർപ്പു തുള്ളികളും അറിയാതെ ഉറങ്ങുന്ന സോദരമിഴികളും എല്ലാം പ്രതികൂലമാകും ഇരുളിൽ തൻകാതനോടവൻ കേണു ചൊല്ലി പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആകണമേ. ഗബധായിലന്ന വിധി ചൊല്ലും നാളിൽ തൻ ദേഹമടിയേറ്റുടഞ്ഞിടുമ്പോ കരുണയോടൊന്നു തലോടുവാനാരും അരികിലില്ലാതെ വിതുമ്പിക്കരയുമ്പോ കരുതലാലായതു നമ്മിൽ ഭവിച്ചു ഗബധായിലന്ന വിധി ചൊല്ലും നാളിൽ തൻ ദേഹമടിയേറ്റുടഞ്ഞിടുന്നു
എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളായി നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മധ്യാഹ്ന നേരത്തിൽ ജീവൻ പിതാവൻ കരങ്ങളിലേക്ക് ലോകത്തിൻ പാപങ്ങൾ എല്ലാം ചുമന്നവനായി നൽകിയ സ്വർഗീയ സ്നേഹം ദർശനമായി, ലോകത്തിൻ പാപങ്ങൾ എല്ലാം ചുമന്നവനായി നൽകിയ സ്വർഗീയ സ്നേഹം ദർശനമായി. എല്ലാം നിവൃത്തിയായ നൊടുവിലായി അവൻ ഒഴിഞ്ഞു, ജീവന്റെ മാർഗം നമുക്കായി തുറന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവമേ എന്നെ ഇത്രമേൽ സ്നേഹിച്ചുവോ.